ആദ്യവിവാഹനാളീ ഈദനിൽ ധ്വനിച്ച ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ക്രൈസ്തവ ദമ്പതിമാ തമ്മിൽ ചേരും നേരം ക്രൈസ്തവ ദമ്പതിമാ തമ്മിൽ ചേരും നേരം വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും
പ്രിയമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ വധുവും കുടുംബാംഗങ്ങളും ആദ്യം പ്രവേശിക്കുകയും തുടർന്ന് വരനും കുടുംബാംഗങ്ങളും പ്രവേശിക്കുകയും ചെയ്താട്ടെ. വധുവും കുടുംബാംഗങ്ങളും പ്രവേശിച്ചാട്ടെ. വരനും കുടുംബാംഗങ്ങളും പ്രവേശിക്കും. അതിന് കൂടെ തന്നെ വരനും കുടുംബാംഗങ്ങളും പ്രവേശിച്ചാട്ട്. സത്യമണാളാ സുന്ദരനി പ്രിയനാഥനി മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ. കർത്താവിൽ പ്രിയമുള്ളവരെ, വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് നിയുക്ത വരനും കുടുംബാംഗങ്ങളും വധുവും കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധിക്കാൻ അറിയിക്കുകയാണ്. നാം അപ്പോൾ ഈ വിവാഹ ഉദാസിയിൽ സംബന്ധിക്കുന്നത് നമുക്കറിയാമല്ലോ, കോവിഡിൻ്റെ നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ ദേവാലയത്തിൽ നിൽക്കാവൂ എന്നുള്ള കാര്യം വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു.
75 പേർക്ക് മാത്രമേ ദേവാലയത്തിൽ നിൽക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും പേർ മാത്രമേ ആരാധനയിൽ സംബന്ധിക്കാവൂ. ദേവാലയത്തിൽ നിൽക്കുന്നവർ ഇവിടെ പള്ളിയിൽ ഒരു ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡു മാർക്കിൽ ലൈൻ കീപ്പ് ചെയ്ത് മാത്രമേ നിൽക്കാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മണവാളനും മണവാട്ടിയും ഒഴിച്ച് ബാക്കി എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. മണവാളനും മണവാട്ടിക്ക് മാത്രമാണ് അക്കാര്യത്തിലൊരു ഒഴിവുള്ളത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ബാക്കി എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ആരാധനയിൽ സംബന്ധിക്കാവൂന്ന് ഓർപ്പിക്കുന്നു. ചെരിപ്പിട്ടുകൊണ്ട് ആരും പള്ളിയിൽ നിൽക്കരുത്. പള്ളിയുടെ സെൻട്രൽ ഭാഗത്തുള്ളതായ ചുമന്ന കയറ്റുപാൽ നിൽക്കാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ വിവാഹമെന്ന് ആശീർവദിക്കുന്നത് ഇവിടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലിത്തായിരിക്കുന്ന അഭിവന്യ സക്രിയാസ്മാർ അപ്പറയും തിരുമനസ്സുകൊണ്ടാണ്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൽ എഴുന്നള്ളി അഭിവന്യ തിരുമനസ്സിനെ ഈ ദേവാലയത്തിലേക്കും ഈ കൂദാശയിലേക്കും പ്രത്യേകമായിട്ട് ഇടവകളുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങളെയും എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ അദ്യാവസാനം എല്ലാവരും ചിട്ടയോടുകൂടെ സംബന്ധിക്കുക. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ബലഹീനും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ആമീൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകും അന്തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദിമുതൻ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോഷോ വബ്കുലസ് ബാൻ ലഓൽമീ. ആമീൻ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിലെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ തിന്നാളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയുള്ള നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിൽ രഹസ്യങ്ങളിലെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടിമൃഗതകളും സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനുള്ള പുതുതാക്കണമേ. നിന്റെ തിരുവുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നേടിക്കേ വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാമത്തിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അങ്ങനെ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളും നീതിരെ മനസ്സായില്ല, ഹോമബലികളും നീതിരെ പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു
ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ, ഉർശീമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാലുകൾ വലിയായി കരയറും. ദൈവമേ സ്വനക്ക് യോഗ്യമാകുന്നു, പാർക്കുന്നു. സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും. മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ. മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയുന്നും താമാരക്ഷിതയാ. അതുപോൽ പാപവിമോചനമീയങ്ങൾ നീടട്ടെ പാർക്കുമോ. ശുഭഹോല പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. ഹോശോ വബകൂല സുബാലുവൽമേ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ സേവിക്കും ഞാനരചനയന്മുര ചെയ്യും. ഭക്ഷിച്ചാൽ കൃപ നിന്ന തരത്തിൽ, ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട്
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ജാതിയ പുത്രിയെ തനിക്കായി തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്ഷത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരണായി തരികയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തൻ്റെ സഭയുടെ ഭാഗവരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘയുഷ്മാരെയും സ്നേഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരം വഴിവിൻ്റെയും സമയത്തും എല്ലാ നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ജീവനോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്കാതീതനായിരിക്കുന്നവന് സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, അങ്ങ് അനശ്വരമായ വെടിപ്പുള്ള മുറാനും അനത്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്ക ഉണർന്നുള്ള അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കാൻ ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധാസ്വദിക്കുന്ന ശിവഗാത്മത്തിൽ അങ്ങ് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ അങ്ങ് അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗതവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോദ്യമായിട്ട് വെടിപ്പോടെ അങ്ങ് നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വാ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീ ആകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ പിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്ന ഇതിനാൽ വിശുദ്ധമായി തീരുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും ആശീർവദിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറമുള്ളവരുമായി തരുവാനിടയാക്കണമേ. കർത്താവിടെ സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അവനിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവെ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയമായ മണവറയിലെ കരുണയോടെ ഇവരെ അനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻഭാഗ സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അങ്ങ് സ്വതന്ത്രരാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തിയേയും തിരുവൻഭാഗം നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസോ ബബകുല സുബാൻ ബറക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നിരിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ
പരിപാവന സഭയെ വാനോൽക്കാതൻ ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളോവേ, തിരുവുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായ നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. പറക്കുമോർ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടു കൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നതുപോലെ വന്നി പിതാവിൻ്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളും സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും നീ സ്തുതി കരയിട്ടുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമോ ഹോഷോ ും
വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധുവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായിട്ട് സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്നെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ഹോഷോ വബ്ഖുല സുബാൻലവുൽമീ അത്യുന്നതരുടെ മണവാട്ടി സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. അടുത്തത് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. അതിന് മുമ്പ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലഘുവായ ഒരു ദൂത് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഡോക്ടർ ലിജോയുടെയും ഡോക്ടർ അഞ്ജുവിൻ്റെയും വിവാഹ കൂദാശ നടത്തണമെന്ന് എന്നെ വിളിച്ച് ക്ഷണിച്ചത് അടൂർ സെൻസസ് കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ബാബു വർഗീസ് സാറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മാനേജറാണ് ആയിരുന്നു കോളേജിൽ. ആ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കുറച്ച് നാളുകൾ കൊണ്ട് ലിജോയും അഞ്ജുവും എല്ലാം ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഇടമുള്ള ആളുകളാണ്. അത് ലിജോയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അഞ്ജുവിൻ്റെ ആണെങ്കിലും എത്ര പേര്, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ അച്ഛൻകുഞ്ഞച്ഛൻ, ഞങ്ങൾ വൈദ്യ സെമിനാരിയിൽ ഒന്നിച്ച് പഠിച്ചവരാ, അച്ഛായൻ എന്ന് വിളിച്ചിരുന്ന, പ്രായം കൂടുതലായിരുന്നുകൊണ്ട് ഞാൻ ക്ലാസ്സിലെ ജൂണിയർ, ജൂണിയേഴ്സിൻ്റെ കൂട്ടത്തിലെ ജൂണിയറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം. രാജു കോശിയുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. തീത്തോസ് തിരുമേനി എനിക്ക് സഹോദരനും സുഹൃത്തും എല്ലാമാണ്. യഥാർത്ഥത്തിൽ ഈ വിവാഹം ഡേറ്റൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ് തിരുമേനി എന്നെ വിളിച്ചു. അപ്പോൾ റിലേഷനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനി നമുക്ക് രണ്ടു പേർക്കും കൂടി വിവാഹ കൂദാശ നടത്താം, തിരുമേനി നിർബന്ധമായും വരണം, എഴുതിയിട്ടേ ഒക്കുകയുള്ളൂ. അവരും എന്നെ നിർബന്ധിക്കുന്നുണ്ട്, അപ്രായം തിരുമേനി ആയതുകൊണ്ട് വരാമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്നെ വിളിച്ചു. രണ്ട് കാര്യങ്ങളൊന്ന്, ഈ ലോക്ക്ഡൗണിൻ്റെ വിഷയമുള്ളതുകൊണ്ടും, കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ്റെ, ഡോക്ടർ എം സി തോമസ് അച്ഛൻ്റെ അമ്മ എൻ്റെ അയൽക്കാരിയാണ്. അമ്മച്ചി മരിച്ചു, ഇന്ന് 12 മണിക്ക് അടക്കമാണ്, അതുകൊണ്ട് ഒട്ടും വരാൻ ഒക്കെയില്ല. അതുകൊണ്ട് തിരുമേനി ഇക്കാര്യം പ്രത്യേകിച്ച് എൻ്റെ എല്ലാ അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും അറിയിക്കണം. പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കൊട്ടാരക്കരയ്ക്ക് കുണ്ടരക്കടുത്ത് തൃക്കണ്ണാമംഗലത്ത് റോയ് വൈരമൺ സാറിൻ്റെ വീട് ഉദാശിക്ക് എന്നപ്പോൾ അവിടെയും കണ്ടു. തിരുമേനി അടുത്ത ആഴ്ച നടത്താൻ പോകുന്ന വിവാഹം ഞങ്ങളുടെ കൊച്ചിൻ്റെയാണ്. റോയ് സാറിൻ്റെ സഹോദരി വന്ന് പറഞ്ഞു. ഇന്നലെ ബോംബെയിൽ നിന്ന് മറ്റൊരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, തിരുമേനി ഞാൻ ഓൺലൈനിലൂടെ എല്ലാം കാണും. ഞാൻ പറഞ്ഞു, ചുരുക്കത്തിൽ ഇവർ രണ്ട് കൂട്ടരുടെ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണല്ലോ. അങ്ങനെ ഒന്ന് ഇപ്പോൾ ബാബു വർഗീസ് സാർ ഇപ്പോൾ കളത്തിന് ഔട്ടായി, ബാക്കി ഒരുപാട് ആളുകൾ. പിന്നെ എനിക്ക് വളരെയേറെ സ്നേഹവും ഒരു കുഞ്ഞരജനെ പോനെയോ അതിൽ കൂടുതലോ സ്നേഹിക്കുന്ന ജിത്തുവുമായിട്ടുള്ള, ഡോക്ടർ ജിത്തുവുമായിട്ടുള്ള അഞ്ജുവിൻ്റെ റിലേഷൻ, ഇതെല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങളുടെ മക്കളുടെയോ വിവാഹം നടത്തുവാൻ വരുന്ന ഒരു ഉത്സാഹം ഇന്ന് പ്രത്യേകിച്ചുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുകയാണ്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഒത്തിരി വലിയ ഉപദേശങ്ങളുടെ ആവശ്യമില്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഈ ഫീൽഡിലായതുകൊണ്ട് വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ ഞാൻ അശക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ മേൽപ്പട്ടക്കാരനെന്ന നിലയിൽ ഒരു ഉപദേശം തന്നില്ലെങ്കിൽ അത് ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. വളരെ അനുഗ്രഹകരമായ ജീവിതമാണ് വിവാഹ ജീവിതം. പിന്നെന്താ തിരുമേനി പെണ്ണ് കെട്ടാന്ന് തിരിച്ച് ചോദിക്കരുത്, അത് വേറൊരു ദൈവവിളിയാണ്. കർത്താവ് പറഞ്ഞല്ലോ, ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ഞങ്ങളൊക്കെ അശക്തരായതുകൊണ്ട് ഇങ്ങനെ സന്യാസിമാരായി എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിളിയാണ്. നമ്മൾ പഴയ കീർത്തനത്തിൽ പാടുന്നല്ലോ, ആദ്യ വിവാഹ നാളിൽ ഏതനിൽ ധ്വനിച്ച, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ആദ്യ വിവാഹ നാളിൽ ആ പ്രയോഗത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ദിസ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഓൾമൈറ്റി അലോങ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ദ എൻ്റയർ വേൾഡ്. ലോകത്തിൻ്റെ സൃഷ്ടിയോട് ചേർന്ന് ദൈവം ക്രമീകരിച്ചൊരു വ്യവസ്ഥയാണ് ഇത്. മനുഷ്യർ ക്രമീകരിച്ച വ്യവസ്ഥയല്ല. മറ്റേത് കാര്യങ്ങളാണെങ്കിലും ശരി, ഒരു മാനുഷിക പങ്കാളിത്തം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ അതിൻ്റെ പറയിൽ കണ്ടേക്കാം. പക്ഷേ വിവാഹമെന്ന കൂദാശ അതിന് മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ ഒട്ടുമല്ല, മറിച്ച് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ദൈവത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചതും. ആ സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ പുരുഷന് തക്ക തുണയാകേണ്ടതിനായിട്ടാണ്. ചുരുക്കത്തിൽ വലിയ ബോധത്തിൽ നിന്നാണ് സ്ത്രീയുടെ സൃഷ്ടികർമ്മം നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പുരുഷന് തുണയായി വരുന്ന സ്ത്രീ ബോധവതിയായിരിക്കണം എപ്പോഴും. ഇതൊരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സൃഷ്ടികർമ്മം എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നോ
അതുപോലെ തന്നെയാണ് വിവാഹം എന്ന പദ്ധതിയും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ദിസ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കോൺഷ്യസ്നസ് ആദ്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് നിങ്ങളൊരു സോഷ്യൽ ലീഗൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു ലീഗൽ പെർമിഷൻ, എക്ലീസിയാസ്റ്റിക്കൽ പെർമിഷൻ വാങ്ങിച്ച് പോവുകയാണ് എന്നൊരിക്കലും ധരിക്കരുത്. ഇവിടെ അങ്ങനെ ഒരു ലീഗലിസ്റ്റിക് കവനൻ്റ് അല്ലിത്. ദിസ് ഇസ് എ ഡിവൈൻ കവനൻ്റ് ആസ് പെർ ദ വിൽ ഓഫ് ഗാഡ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ സാധാരണ രജിസ്റ്റർ മാരേജ് നടത്തുന്ന നേരത്ത് രജിസ്ട്രാറുടെ അടുത്ത് പോയി ഒപ്പിട്ട് വാങ്ങുന്നത് പോലെ അല്ലിത്. ഇത് നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ച ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ കവനൻ്റ്. ആൻഡ് യു ആർ എഗ്രീങ് ദറ്റ് ഡിവൈൻ കവനൻ്റ് ദറ്റ് യു വിൽ ലിവ് ടുഗെദർ അസ് വൺ ബോഡി ആൻഡ് വൺ സോൾ. ഒരാത്മാവ് ഒരു ശരീരവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നൊരു വലിയ കവനൻ്റിൽ നിങ്ങൾ സൈൻ ചെയ്യുകയാണ്. അവിടെ ഓർത്തിരിക്കേണ്ടത് ഈ കർത്താവ് പറഞ്ഞതുപോലെ പുരുഷൻ തൻ്റെ ഭാര്യ മാതാപിതാക്കളുടെ ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. എന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ ഇരുവരും ഒന്നാകുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് കോട്ടം തട്ടും എന്നുള്ളതല്ല. സോ വിതൗട്ട് ബ്രേക്കിംഗ് യുവർ ഇൻഡിവിജ്വാലിറ്റി യു ഹാവ് ടു ജോയിൻ ടുഗെദർ ആസ് എ ഡിവൈൻ പ്ലാൻ. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കും. നല്ല കീബോർഡ് പ്ലേ ചെയ്തവരാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ ഗിറ്റാറ് ലിജോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമോ? ആ ഹാർമോണിയം അറിയാം. അപ്പോൾ അറിയാലോ ഈ കീബോർഡിലാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രിംഗ് ഇൻസ്ട്രുമെൻസിലാണെങ്കിലും ഈ ഓരോന്നിനും ഓരോ വോയിസാവാം ഉള്ളത്. പക്ഷേ നമ്മൾ ഹൃദയത്തിലൊരു സംഗീതം ഉണ്ടെങ്കിൽ ആ സംഗീതത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗിറ്റാറിന് ആറ് സ്ട്രിംഗ് ഉണ്ടെങ്കിൽ വിതൗട്ട് ലൂസിങ് ദ ഇൻഡിവിജ്വൽ മ്യൂസിക് ഓഫ് ഈച്ച് ആൻഡ് എവരി സ്ട്രിംഗ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ വൺ ഹു പ്ലേസ് ദ ഗിറ്റാർ ടു മേക്ക് എ ഹാർമോണിയസ് മ്യൂസിക്. വിവാഹം ഇങ്ങനെയാണ്. നിങ്ങൾ രണ്ട് വ്യക്തികളാണ്. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ കൊക്കുകയില്ല. അത് നഷ്ടപ്പെടുത്താതെ തന്നെ എങ്ങനെയാണ് ഇരുവർക്കും ചേർന്ന് മധുര സംഗീതം പൊഴിക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലാണ്. അതിനെ ടച്ച് ചെയ്യുന്നത് പോലിരിക്കും അതിൻ്റെ മ്യൂസിക്. അതിൻ്റെ എങ്ങനെയാണ് അത് ഹാർമണൈസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കണം? എ മെലോഡിയസ് മ്യൂസിക് ഫ്രം യുവർ ലൈഫ്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. കാരണം സൃഷ്ടിയുടെ പുറകിൽ സർവശക്തന് ഒരു പേർപ്പസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിവാഹമെന്ന ഒരു ഒരു വ്യവസ്ഥിതി ദൈവം തമ്പുരാൻ സ്ഥാപിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സൃഷ്ടിയുടെ അലങ്കാരമായിട്ട് മനുഷ്യൻ തീരുക എന്നതാണ്. സൃഷ്ടിയുടെ മുഴുവൻ അലങ്കാരമാകുവാനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന ക്രമീകരണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇരുവരും ചേർന്നുള്ള ജീവിതം നിങ്ങളുടെ ഭവനങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, സൊസൈറ്റിക്ക്, നിങ്ങൾ ചെല്ലുന്ന ഇടങ്ങൾക്കെല്ലാം അലങ്കാരമായിരിക്കണം. സോ യു വിൽ ബി ദ ബ്യൂട്ടി ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഫാമിലി ആൻഡ് വെർവർ യു ആർ ദർ യു ഷുഡ് ഷൈൻ ആസ് എ ബ്യൂട്ടിഫുൾ സ്റ്റാർ ആൻഡ് ദ ഹൈ എന്നുള്ള നിലയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഓർത്തിരിക്കേണ്ട ഒരു കൊച്ചു സംഗതി, ഈ തുമ്പമൺ കത്തീഡ്രൽ എത്രയോ ആയിരം വർഷം പഴക്കമുള്ളൊരു ദേവാലയം, 1000 വർഷം കൂടുതലായി. ഈ ദേവാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഞാനും ഈ അച്ഛന്മാരും കൂടെ കൂടി നിങ്ങളുടെ വിവാഹകുദാശ നടത്തി നിങ്ങളെ പറഞ്ഞു വിടുക എന്ന് ധരിക്കരുത്. കാരണം ഈ വിവാഹകുദാശ അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് തീരുമൊന്നുമില്ല. പേടിക്കണ്ട, ഞാനിവിടെ തീർക്കും, അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് പിരിയാം. പക്ഷേ യഥാർത്ഥത്തിൽ വിവാഹകുദാശ ഇറ്റ്സ് എ ലൈഫ് ലോങ് സാക്രമെൻറ്റ്. It's a lifelong sacrament and we are initiating you to that sacrament and you have to continue that sacrament till the end of your life. അതുകൊണ്ട് ജീവിതത്തിലെ വളരെ മൈന്യൂട്ട് ആയിരിക്കുന്ന കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങളിൽ വരെ നിങ്ങൾക്കൊരു സാക്രമെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സാക്രമെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധനായ പൗലോസ്ലീഹാ പറയുന്നുണ്ട്, വിശ്വാസിനിയായ ഭാര്യയിലൂടെ അവിശ്വാസിയായ ഭർത്താവ് ശുദ്ധീകരിക്കപ്പെടുന്നു.
വിശ്വാസിയായ ഭർത്താവിലൂടെ അവിശ്വാസിനിയായ ഭാര്യ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സാക്രമെൻ്റ് ഫോർ മ്യൂച്വൽ സാങ്ക്ടിഫിക്കേഷൻ, അന്യോന്യമുള്ള ശുദ്ധീകരണത്തിനാണ്. എന്നോട് രാജു പറഞ്ഞു, അഞ്ച് പള്ളിയിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്, എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാനൊരു അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഓർത്തഡോക്സ് പെമ്പിള്ളാരൊന്നും അത്ര തൻ്റെ ഇടത്തോടൊന്നും ഇപ്പം പ്രസംഗിക്കുന്ന പെമ്പിള്ളാരൊക്കെ ധാരാളം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഡോക്ടേഴ്സൊക്കെ എന്ന് പറയുന്നവർ അങ്ങനെ കാണിക്കാറില്ല. അഞ്ജുവിന് ആ ഒരു ടാലൻ്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമാക്കാതെ ഒക്കെ അനുവദിക്കണം കേട്ടോ. അപ്പോൾ ആ നഷ്ടമാക്കാതെ ഇടവകയിലും എവിടെയാണെങ്കിലും അതൊക്കെ വളർത്തിയെടുക്കണം. അപ്പോൾ കാരണം വിവാഹം എന്ന് പറയുന്നത് തന്നെ അന്യോന്യ ശുദ്ധീകരണത്തിനുള്ളതാണ്. നമ്മുടെ എല്ലാ സാക്രമെൻറ്റും ഈ സാങ്ക്ടിഫിക്കേഷൻ എന്നാ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ്. ഈ വിവാഹ കൂതാശയിലാണ് ഒരു കോർപ്പറേറ്റ് സാങ്ക്ടിഫിക്കേഷൻ ഉള്ളത്. നിങ്ങൾ അന്യോന്യം ശുദ്ധീകരിക്കുന്നു, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നു, അവർ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഈ ഫാമിലി സാങ്ക്ടിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന വ്യവസ്ഥ കൊണ്ട് ദൈവംതമ്പുരാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന് എപ്പോഴും നമുക്കുണ്ടാകുന്നൊരു കോൺഷ്യസ്നെസ്സാണ് ദിസ് ഇസ് എ ലൈഫ് ലോങ് സാക്രമെൻറ്റ്. നമ്മുടെ ദൈവ ആരാധന പൗരസ്ത്യ സഭകളുടെ എല്ലാം മർദ്ദമാസഭയുടെയും മലങ്കരോത്രസഭയുടെയും ഒക്കെ ആരാധനാ ദൈവശാസ്ത്രത്തിലെ ഒരു യൂസേജ് ഉണ്ട്, ലിറ്റർ സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഓരോ കൂദാശ അനുഷ്ഠിക്കുന്ന നേരത്തും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടവിടെ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് റിലേഷൻ ഈസ് എ കണ്ടിന്യൂസ് സാക്രമെൻ്റ് ദെൻ യു ഹാവ് ടു എക്സ്പീരിയൻസ് ദ സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യോടൊന്നും ഈ ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. എന്താ കാരണം? ദൈവം കൂട്ടിച്ചേർത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അച്ഛന്മാരെന്നല്ല നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്, ഞങ്ങളൊക്കെ ഒരു ഇൻസ്ട്രുമെൻസാണ്, പക്ഷേ ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗോഡ് ഹിംസെൽഫ് ഈസ് ദ ബൈൻഡിങ് എനർജി ആൻഡ് ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ യു ടു. നിങ്ങൾക്കിടയിലെ ആ കൂട്ടിച്ചേർക്കുന്ന ശക്തി ദൈവമാണ്, കർത്താവ്. അതുകൊണ്ട് നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മൂന്ന് പേരെയും കൂടെ ഞങ്ങളൊക്കെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വെള്ളിയാവുകയുള്ളൂ. അഞ്ചു എല്ലാം ചൊല്ലി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ പിന്നെ നിജമൊന്നും മിണ്ടുന്നില്ല. പുരുഷന്മാരങ്ങനാണ്, വേദോസ്തം വായിക്കുന്നതെന്ന് എനിക്കറിയാം. അഞ്ചു ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, വേദോസ്തം വായിക്കുന്ന നേരത്തെ ഇച്ചിരി പുറകിലാണെങ്കിലേ ഒന്ന് ശ്രദ്ധിച്ചോണം. ഏതായിരുന്നാലും അത്രയും പ്രാധാന്യം ഇതിന് ഉണ്ടെന്നുള്ളത് ഓർക്കുന്നു. ഇത് സോഷ്യൽ ഉടമ്പടിയൊന്നുമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ആഴം നിങ്ങൾ അളക്കരുത്. നമുക്കൊരിക്കലും നമുക്കറിയാമല്ലോ, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനൊക്കാത്ത ഒരുപാട് കാര്യമില്ലേ. ഡോക്ടേഴ്സ് എന്നുള്ളതല്ലേ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ. ചില ചില പേഷ്യൻസിനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നിങ്ങളുടെ മെഡിക്കൽ സയൻസ് എഴുതി തള്ളിയ കേസാണെങ്കിൽ പോലും ഈ റീസെൻ്റായിട്ടൊരു വലിയ മനുഷ്യൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഞാനതിന് 16 പേര് മെഡിക്കൽ ടീം, ഇന്ത്യയുടെ വിവിധ ഭാഗത്തുനിന്നുള്ള 16 പേര് അടങ്ങിയ മെഡിക്കൽ ടീമിലെ ഒരു ഹരിയാനക്കാരൻ ഫാസ്റ്റ് കോവിഡ് ട്രീറ്റ്മെൻറ്റിലെ അങ്ങേയറ്റം അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ ഒരു സാക്ഷി ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ദീസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ദീസ് ഇസ് എ മിറക്കുലസ് ഹീലിംഗ്, ദീസ് ഇസ് ഓൺലി ബൈ ദ ടച്ച് ഓഫ് ഗോഡ്സ് ഹാൻഡ് എന്ന് പറഞ്ഞത് ഒരു ഫേമസ് ഡോക്ടറാണ്. റീസെൻ്റായിട്ട് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആരാണെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ആർ സർട്ടൺ റിയാലിറ്റീസ് വിച്ച് കനോട്ട് ബി കോംപ്രിഹെൻഡ് ദ ബേസിസ് ഓഫ് ഇൻ്റലക്ട് ഓർ റാഷണാലിറ്റി ഓർ എനി അതർ ടൂൾ ഓഫ് സയൻസ് ഇൻക്ലൂഡിങ് മെഡിസിൻ എന്ന് പറയുന്നത് പോലെ. അതിൻ്റെ അർത്ഥം ദർ ആർ സം റിയാലിറ്റീസ്. വിവാഹം അങ്ങനെ തന്നെയാണ്. വിവാഹത്തിൻ്റെ ആഴം ഒരിക്കലും ഒരു എക്സ്റ്റേണൽ മെഷറിംഗ് റോഡ് കൊണ്ട് അളക്കരുത്. നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ധനം കൊണ്ടോ സോഷ്യൽ റിലേഷൻ കൊണ്ടോ ഒന്നുമല്ല അളക്കേണ്ടത്. മറിച്ച് അളക്കാതെ ഇതിനെ ആസ്വദിക്കുമ്പോൾ ഇതിൻ്റെ ആഴം ഒരിക്കലും അളക്കാൻ സാധിക്കാത്തതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടും. അവിടെ സൗന്ദര്യം പോയാലും നമുക്കുള്ള മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടെ ആത്മാവിൻ്റെ ഐക്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുകയല്ല. അതുകൊണ്ട് ടുഡേ ഓൺവേഴ്സ് നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ്സ് ആണെന്നുള്ള ചിന്ത, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ല സോൾമേറ്റ്സ് ആയിട്ട് പ്രവർത്തിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേരുകയാണ് വന്നുകൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും പേരിൽ ഇത്രയും ആളുകൾ, എനിക്ക് അടുപ്പമുള്ള ആളുകളുടെ മക്കളെന്ന നിലയിൽ വിവാഹ ഉദാശയിൽ
പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. അഭിനന്ദനായ തീത്തോസിനും എനിക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആശംസ ഞാൻ അറിയിക്കുകയാണ്. രണ്ടാമത്തെ ക്രമത്തിലേക്ക് കടക്കുന്നു. ബലഹീനനും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോഷോ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പ്രഭുലയുടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദീപകൽപ്പങ്ങളുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ ഹോശോ വബകൂല സുബാല്ലുവൽമേ. ആമീൻ. മോദിക്കട്ടെ പരം ഓലം പാദാ
അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബാറക്കുമാറുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയണയ്ക്കുന്ന ആരാധ്യന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പറക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ,
വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പാർക്കുമോർ ഹോഷോ വബുക്കൂൽ സുബാൻ സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനു ദ്രുപതി ശലോമോൻ വിമല സഭേ നിന്നേ ലാളിപ്പു നിന്ന തരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം കുസുമസമം സഭേ സകലവിധം സോമി നീ കരത്തിലപ്പോൾ ശ്രീവായെ വന്നിപ്പതിനാൽ രാജാവ മഷിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ ശുഭോലാബോല പുറവൽ റൂഹോ കാദിശോ ഹല്ലേലൂയ സഭയോതും നിന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടപാവിൻ പോകിടാം കോട്ടകളിടയിൽ സരമില്ലിവ പാർത്താം താതസുരാമലറൂഹായ മേഘത്വതൃത്വം മഹിമേഴും മണവാട്ടി സമന്ന പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ ശിരസുകൾ നമിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധാധുവം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായി നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കിത്തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധനും ഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാക്കണമേ. ഹോസോ വബുകൂല സുബാൻ്റെ പരിശുദ്ധനായ പൗലോസ് സ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായിക്കുമോ. സ്ലീഹയുടെ ഒരു സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കവേ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യവേ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേ. എന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സവമശിഹാക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാതിൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി ഇതവളെ കറയോ ചൂടോ മറ്റ് കുറവുകളോ ഇല്ലാത്ത ബൗദ്ധപൂർണയെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട്
തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പേ. എന്തെന്നാൽ നീതിയാകുന്നു, നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസമായി പറയട്ട്. നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടെ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാറയ്ക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ആയ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജനശ്രുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്നോ ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര തിരിച്ചു. യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വച്ചവരെ അവൻ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന ഏതൊരു കാരണത്താരെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വാർവിരിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചു. അവനവരോട്, മോശ നിങ്ങൾ ഹൃദയ ഗാഠിന് മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വിഭചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിഭചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വിഭചാരം തന്നെയാണ്. ശിഷ്യന്മാർ അദ്ദേഹത്തോടും ഭാര്യാഭർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതിയും ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്നു താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.
സകല ശക്തിക്കുമെതിരായി അജയമായി ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മഹിതാചാര്യൻ അണിയിക്കും മകുടം
രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാ മശിഹാതൃപനാ രചിതം മകുടം പാരം രുചിരം മണവാളൻ തം മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം മറക്കുമോർ നീതിയിൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിപ്പാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. മറക്കുമോർ ഘോഷോ വബുഖൂല സുഖാന്നവുൽമീ ചിഹ്നം താൻ ശ്ലീപ വിജയ കൊടിത്താൻ ശ്ലീപ നമ്മേ രക്ഷി ചീടും ശ്ലീപായി പുകഴും മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമാതൻ്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തെ തന്നെ മുദ്രയിടട്ടെ. മിശിഹാദൻ്റെ സഭയിൽ നിന്നുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വരത്തുകി വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനങ്ങളോടെ ഇരുന്ന് ആകൽക്കരിസാട വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസുഖിൽ നിന്നും ദൈവന്തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമാ നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന് ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിച്ചതിലൂടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്നി പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനി ഓടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട്
ഉടമ്പടി ചെയ്യുവാനായി സീനായമല്ലിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതികരേറ്റാം. ബാറക്കുമോർ ഹോശോ വബുക്കൂല സുബാൽമേൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായ നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാണലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്നിമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും
അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ടുമാകുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമിയിലും തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദനപ്പെട്ട് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാരുടെ അപേക്ഷകളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവനോൾക്കുമ്പേ പിതാവ് നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താമുഖാതരമായി നിർമ്മിച്ചവനും മനുഷ്യർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവാസ്തകന്യറിയാമെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന് വളർത്ത ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും എതിപ്പാൻ തന്റെ വലിമൂത്തത്തോടെ ഇനി പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിശ്വായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിന്റെ പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയേർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കോർ സുമൻ കാലസ് കുറിയലായി സോ നാസ്തുതിയുടെ രാജമകൾ ഹാലേലൂയ്യായോ ഹാലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ്യായോ ഹാലേ ിൽ അലിവാൻ തൻ പക്കലപേക്ഷയണ സൗമൻ കാലസ്തുറിയേലായി സോ വരദായകമാകാത്ത പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ടാവാർക്കുന്നു. ദൈവപ്രസവിത്രീ കന്യകമറിയാമീന്നുയരും നോയാറിൽ സുഖപരിമള ധൂപം ഒറിയോറാഹി മേലൈമൂവാതാറേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയേ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ുഷ്ടികളും പാർക്കുമോ ശുഭോലാ ബോലു
ഈ വിവാഹകൂദാശയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവത്തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതവും ശ്രേഷ്ഠവുമായ നിന്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. വിഭാഗ കൂദാശ സമാപിക്കുകയാണ്. ഈ വിഭാഗ കൂദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വെച്ച് അനുഗ്രഹിച്ചത് അടൂർ കടമ്പനാട് ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിവന്യാസ ക്രിയാസ് മറപ്രേം തിരുമനസ്സുകൊണ്ടാണ്. അഭിവന്യാ തിരുമനസ്സിലുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് ഇടവയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതിപുരാതനവും പരിശുദ്ധവുമായ ഈ തുമ്പമൺ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് വിഭാഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ലിജോയ്ക്കും പ്രിയപ്പെട്ട അഞ്ജുവിനും ഇടവയുടേതായ എല്ലാവിധമായ സ്നേഹാദരവുകളും ആശംസകളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആദ്യ സമ്മാനമായി ഇടവകളുടേതായ ഉപകാരമായി വിശുദ്ധ വേദപുസ്തകം തിരുവചന അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നൽകുന്നു. നിങ്ങൾക്കിതെന്നും ജീവിതത്തിൽ വെളിച്ചമായി നിങ്ങളെ വഴി നടത്തട്ടെ. ഈ കൂദാശയ്ക്ക് സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളിലുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കൊയറംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദി. ഇരു ഭവനങ്ങളിലും കടന്നു വന്ന് പ്രാർത്ഥന പോലെ സംബന്ധിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ വധുവരന്മാർ നേർച്ചയിട്ട് ഇടവക രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ സാക്ഷികളും കടന്നു വന്ന് ഇടവക രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. വിഭാഗത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള MG ഓഡിറ്റോറിയത്തിലാണ്. അറിയാവുന്നതുപോലെ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് വേണം എല്ലാവരും സൽക്കാരത്തിൽ സംബന്ധിക്കുവാൻ എന്നുള്ള കാര്യം വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. യാതൊരു കാരണവശാലും അവിടെ ഓഡിറ്റോറിയത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകരുത് എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. ഇട്ടിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അനുസരിച്ച് എല്ലാവരും സൽക്കാരത്തിൽ സംബന്ധിക്കേണ്ടതാണ്. മണവാട്ടിയുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. സ്വർഗസ്ഥിതനാം പിതാവിനോട് നിറമിഴിയോടെ തീരുന്നു സ്വർഗ
നേടുന്ന ദൈവങ്ങളല്ലോ മാതാപിതാക്കൾ നിങ്ങൾ. ത്യാഗത്തിൻ്റെ പ്രതീകവുമായി പ്രാർത്ഥന തൻ ശക്തിയുമായി ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാനാ ആത്തിരു കുടുംബം പോലെ ഭവമൊരു കുടുംബം തീർക്കുക നീ. ആത്തിരു കുടുംബം പോലെ ഭവമൊരു കുടുംബം തീർക്കുക നീ.
ഇച്ഛയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ, നവഭവനം പണിതീടാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ, നവഭവനം പണിതീടാ മംഗളാശംസകൾ. ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ. വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ. ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാ. ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാം. കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം.
കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേ
സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ
അനുഗ്രഹത്തോടെ കുടുംബ ജീവിതം ആരംഭിച്ച ഈ പ്രിയപ്പെട്ട നവദമ്പതികൾക്ക് എല്ലാവിധമായ ദൈവകൃപകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. അവരൊരുമിച്ച് പാനീയം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ദൈവികമായ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിലവിളക്ക് കത്തിക്കുന്നത്. നിലവിളക്കിന്റെ അടുത്തോട്ട്
ദൈവം പ്രകാശമാകുന്നു. ആ പ്രകാശത്തിൻ്റെ ധന്യമായ അനുഭവം ഇവരുടെ കുടുംബജീവിതത്തിൽ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ എന്നും ദൈവികമായ പ്രകാശം കൊണ്ട് നിറയുകയും ലോകത്തിൻ്റെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് നല്ലവിധമായ കൃപകളും ദൈവം വരാൻ കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. Thank you.
സൈനിക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാവരും മാസ്ക് ധരിക്കാനും സാനിറ്റൈസർ യൂസ് ചെയ്യാനും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാനും മറക്കരുത് നമ്മൾ ഓർപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയും വിഷ് ചെയ്യുകയാണ് ലിജോയുടെയും അഞ്ജുവിന്റെയും മുഖത്തിപ്പെ കാണുന്ന സന്തോഷവും ഹാപ്പിനെസ്സും ഇതുപോലെ നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, എക്സ്പെഷ്യലി ടു ദ വൺസ് ഫ്രം ബർക്കറ്റ് സൈഡ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലിജോയുടെ സൈഡിൽ നിന്ന് തുടങ്ങുവാണ്. ലിജോ ബേസിക്കലി ഫ്രം മാതൃപ്പള്ളി കുടുംബാംഗമാണ്. ലിജോ ലിജോയുടെ ഫാദർ സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലിജോയുടെ ഫാദർ ജോസ് അങ്കിൾ ജോസ് എം തോമസ്. അങ്കിളിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസ് അങ്കിൾ ഓക്കെ. ആദ്യം തന്നെ അങ്കിളിന്റെ പേരൻസിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്കിളിന്റെ പേരൻസ് ലേറ്റ് വർഗീസ് സാമുവൽ, അപ്പച്ചൻ മോശനേവി എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചി ലേറ്റ് തങ്കമ്മ സബോൽ. ഇനി ജോസഫിന്റെ സഹോദരങ്ങളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജോസഫിന് നാല് സഹോദരങ്ങളാണ് ഉള്ളത്. ഒരു മൂത്ത സഹോദരൻ ക്യാപ്റ്റൻ ജോർജ് വർഗീസ്. അപ്പച്ചൻ നമ്മളെ വീട്ടിൽ പോയിട്ട് ഇപ്പം രണ്ട് മാസം ആകുന്നേ ഉള്ളൂ. അപ്പച്ചൻ മോശനേവി ക്യാപ്റ്റൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ സഹോദരൻ ജേക്കബ് സമുവൽ നമ്മൾ അനിയിൽ നിന്ന് വിളിക്കുന്നു. അങ്കിളും ഇവിടെ വന്നിട്ടുണ്ട്. അങ്കിളും മോശൻ ദേവിയായിരുന്നു വർക്ക് ചെയ്തത്. ഇനി മൂന്നാമൊരു സഹോദരിയാണ് ഉള്ളത് മിസ്സി ഗോഗീസ്. അവർ ബേസിക്കലി സെറ്റിൽ ഇൻ പൂനെയാണ്. നാലാമൊരു സഹോദരി ഉള്ളത് കുഞ്ഞമ്മ രാജുവാണ്. ആന്റിയും ഇവിടെ വന്നിട്ടുണ്ട്. ആന്റിയുടെ പ്രസൻസും നമ്മുടെ കൂടെ വിളിക്കുന്നുണ്ട്. ഇനിയും ലൈസാൻഡിയുടെ കുടുംബത്തിൽ നിന്നാണ്. ലൈസാൻഡിനെ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലൈസാൻഡി അജസ്റ്റ അമ്മയാണ്. ആസ് യു ഓൾ നോ ആന്റി ഓൺ ദ സ്റ്റേജ് പ്ലീസ്. ഓക്കെ. ആന്റി പോയിക്കയിൽ കുടുംബാംഗമാണ്. ആന്റിയുടെ പേരൻസിനെ അതായത് ജോസഫിന്റെ ഗ്രാൻഡ് പേരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പച്ചൻ ലേറ്റ് പി വർഗീസ് ആണ്. അമ്മച്ചി മറിയമ്മ വർഗീസ്. ആന്റിക്ക് ഇതുപോലെ രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത്. മൂത്ത സഹോദരൻ ലേറ്റ് ജോഷ വർഗീസ് ഇപ്പൊ നമ്മുടെ കൂടെ എല്ലാം മരിച്ചതായിരുന്നു. ഇനിയും സഹോദരി മോനമ്മ സബോൽ. ആന്റിയും ആന്റി പ്രസൻസ് ആന്റി ഇവിടെ ഉണ്ട്. ഇനി പറഞ്ഞതുപോലെ ലിജോയുടെ ഫാമിലി തന്നെയാണ്. നേരത്തെ പരിചയപ്പെടുത്തതുപോലെ ലിജോയുടെ അമ്മ ലൈസമ്മ ജോസ്, അതുപോലെ ഫാദർ ജോസ് എം തോമസ് ആണ്. ഇനി ഒരു സഹോദരിയാണ് ഉള്ളത് ഡോക്ടർ ലിപ്സ മെറിൻ ജോസ്. ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണ് ഓളി ചേച്ചി വരുന്നുണ്ട്. സോ ഷീ ഈസ് ഓൾസോ എ ഡോക്ടർ. സോ ഇതാണ് ലിജോയുടെ ഫാമിലി. ഞാനിത് പാലക്കാടിന് വന്നവർക്ക് വേണ്ടി ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. ലൈസയുടെ അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ലൈസയുടെ അമ്മ ഐ മീൻ ലിജോയുടെ അമ്മച്ചി വന്നിട്ടുണ്ട്. സോ അമ്മച്ചി ഞാൻ സ്റ്റേജിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മച്ചി Thank you.
എല്ലാവരും ഇവരുടെ കൂടെ ഇങ്ങനെ വന്ന് ആഘോഷിക്കാനും അനുഗ്രഹിക്കാനും ഇതുപോലെ തന്നെ ഇവരുടെ ഹാപ്പിനെസ്സിൽ പങ്കെടുക്കാൻ കാണിച്ച മനസ്സിന് ഒരായിരം നന്ദി പറയണം. അവർ ദൈവത്തോട് നന്ദി പറയുന്നു. ആൻഡ് യാ, എൻജോയ് യുവർ ലഞ്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു മിനിറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.
കാണും.